മിനിസ്റ്റർ കെ രാജൻ വെരി ഗുഡ് മോർണിംഗ് ഇന്നിപ്പോ തലസ്ഥാന നഗരിയിൽ എത്തി സ്വവസതിയിൽ കുറെ നാളുകൾക്ക് ശേഷം ഇങ്ങോട്ട് ഉറങ്ങാനുള്ള ഒരു അവസരം കിട്ടി ഇന്നിപ്പോ കാട്ടാക്കടയിലേക്കാണ് പോകേണ്ടത് യാത്ര അവസാന ലാപ്പലാണ് ഇനി ഒരു ദിനം കൂടി മാത്രം ബാക്കി മിനിസ്റ്റർ കെ രാജൻ ഇന്നത്തെ മോർണിംഗ് വളരെ സ്പെഷ്യൽ ആണല്ലേ സാധാരണ സാധാരണ ഞങ്ങളിലുള്ളപ്പോ ഞാനും ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഞങ്ങൾ രണ്ടുപേരും പഴയ എസ് എഫ് ഐ ഐ എസ് എഫ് സംസ്ഥാന സെക്രട്ടറിമാരായിരുന്നു അങ്ങനെ ഒരു ബന്ധം കൂടിയുണ്ട് അപ്പോൾ മന്ത്രിമാരായതിനു ശേഷം തിരുവനന്തപുരത്ത് കൂട്ടിമുട്ടുമ്പോഴെല്ലാം ഞങ്ങൾ നടക്കാനായിട്ട് എടുക്കാറുള്ളത് നിയമസഭയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ വന്നപ്പോൾ അരുൺ പറഞ്ഞതുപോലെ സ്വവസതിയിൽ കുറേ കാലത്തിന് ശേഷം തങ്ങാൻ പറ്റിയതുപോലെ തന്നെ സ്ഥിരം നടക്കാറുള്ള പദത്തിൽ ഒന്നും നടക്കാൻ ഇറങ്ങിയെന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് നിയമസഭയിലാണ് നടത്തുന്നത് ഞാൻ രാജീവ് മിനിസ്റ്റർ കൂടെ ഉണ്ട് ഓക്കെ എനിക്കൊന്നു പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധത്തിലാണ് ഇന്നലെ നമ്മൾ ആറ്റിങ്ങലിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കണ്ടു എന്താണ് ഇന്നിപ്പോ കാട്ടാക്കടയിൽ നാളെ ഡി ജി പി ഓഫീസിലൊക്കെ മാർച്ച് ഉണ്ട് കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് നാളെ ഡി ജി പി ഓഫീസ് മാർച്ചിൽ എല്ലാത്തിനും എൻ ഡി എൻ ടി മറുപടി പറയുമെന്നാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് കെ രാജൻ നവകേരള സദസ്സിന്റെ സമാപനത്തോടനുബന്ധിച്ച് വലിയ സംഘർഷ വാർത്തകളാണ് പുറത്തു അല്ല സത് സത്യത്തിൽ അരുൺ ഞാൻ ഇന്നലെ നമ്മൾ തമ്മിൽ സംസാരിച്ചോ എന്നറിയില്ല ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിലേക്ക് ജാഥ എത്തുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഹർത്താൽ കൂടിയെങ്കിലും സ്വീകരിക്കണം എന്ന് നേരത്തെ ഇട്ട യു ഡി എഫിൻ്റെ അഥവാ കെ പി സി സിയുടെ പരിപാടി ആദ്യത്തെ ദിവസം തന്നെ ദയനീയമായി പരാജയപ്പെട്ടതിൻ്റെ ഒരു പ്രയാസം എനിക്ക് തോന്നുന്നു പ്രതിപക്ഷത്തിൻ്റെ മേഖലകളിലുണ്ട് ഞങ്ങളിപ്പോഴും നവകേരള സദസിൻ്റെ ആശയങ്ങൾ ചർച്ച ചെയ്യേണ്ട വേദി ഈ തരത്തിലുള്ള ആക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള വേദിയാക്കി മാറ്റുന്നതിനോട് യോജിപ്പില്ല ഇത് പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള സമരമല്ല പ്രതിപക്ഷം കുറ്റവിചാരണയിൽ ഉൾപ്പെടെ ഗവൺമെൻറ്റിനെതിരായി ആരോപിക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ സാമൂഹിക ക്ഷേമ പെൻഷൻ്റെ മൂന്ന് മാസത്തെ അടക്കം കൊടുത്തു തീർക്കാൻ കേരളത്തിന് അവകാശപ്പെട്ട വിഹിതം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കേരളത്തിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള മുന്നോട്ട് പോക്കിൻ്റെ പ്രതിഫലനമാകേണ്ടതാണ് യഥാർത്ഥത്തിൽ നവകേരള സദസ്സ് കേരളത്തിലെ സാധാമൂഹ്യ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചത് കൊടുക്കൽ ഉൾപ്പെടെ നെല്ല് വാങ്ങിയതിൻ്റെ പണം പൂർണ്ണമായി അതത് സമയത്ത് കൊടുത്തു തീർക്കാൻ അടക്കം കേരളത്തിൻ്റെ മുമ്പിൽ ഇന്ന് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ വിഹിതം കേരളത്തിന് അർഹമായ വിഹിതം കേരളത്തിന് കിട്ടിയേ മതിയാകും ആ പ്രശ്നം ഉന്നയിച്ചു കൊണ്ടൊരു സദസ്സ് നടത്തുമ്പോൾ കലാപത്തിലൂടെ ഹർത്താൽ പ്രഖ്യാപിച്ച് അത് അവസാനിപ്പിക്കാനുള്ള ശ്രമം നടത്തതിൻ്റെ ഭാഗമായി നടന്ന രണ്ട് ദിവസത്തെ സംഭവം എന്ന് മാത്രമല്ല കെ പി സി സിയുടെ പ്രസിഡന്റ് വ്യക്തമാക്കിയല്ലോ കെ പി സി സി പ്രസി പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താ അദ്ദേഹം പറഞ്ഞു ഈ ജനസദസ്സിനുള്ള മറുപടി മറ്റന്നാൾ കിട്ടും എന്താണ് അതിന്റെ അർത്ഥം മറ്റന്നാൾ കിട്ടും എന്ന് മാത്രമല്ല കനലെല്ലാം ചാരമായി മാറും എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് അദ്ദേഹം തന്നെ കേരളത്തിനോട് വിശദീകരിക്കേണ്ടി വരും ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടായിരുന്നു കേൾക്കാമോ ആ കേൾക്കാം കേൾക്കാം പറഞ്ഞോളൂ കേൾക്കാമോ ഈ നവകേരള സദസ്സിനെതിരായി ഉയരുന്ന പ്രതിഷേധങ്ങൾ ഒരു കലാപമായി മാറുന്നു എന്നല്ല കലാപമായി മാറുന്നു എന്നു മാത്രമല്ല ആ കലാപത്തിൻ്റെ നായകനാര് എന്ന കാര്യത്തിൽ ഒരു ഒരു മത്സരം തന്നെ നടക്കുന്നുണ്ട് എന്ന് സംശയിക്കേണ്ടി വരുന്നു കാരണം രണ്ട് ദിവസം മുമ്പ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഡി സി സിയുടെ മുമ്പിൽ പിന്നെ നടത്തിയ പ്രകടനത്തിന് ശേഷം അദ്ദേഹം ഇന്നലെ കോഴിക്കോട് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ അണികളെ ഞങ്ങളുടെ മക്കളെ ജയിലിൽ കൊണ്ടുപോയാൽ ഞാനും ജയിലിലേക്ക് പോകും വലിയ പ്രശ്നങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കും പറഞ്ഞതിനെല്ലാം തിരിച്ചടി ഞങ്ങൾ കൊടുക്കും എല്ലാത്തിനും മറുപടി പറയും ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് മോശക്കാരനായി എന്ന് തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായി എന്ന് സംശയം അപ്പോൾ വൈകുന്നേരം അദ്ദേഹം ഒരു പോസ്റ്ററക്കി എൻ്റെ മറുപടി തുടങ്ങിയിട്ടില്ല എൻ്റെ മറുപടി മറ്റന്നാളാണ് അപ്പോൾ ഈ പറഞ്ഞതിനുള്ള ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള മറുപടി മറ്റന്നാൾ ഉണ്ടാകും ഇന്നലെ നടന്നതൊരു സാമ്പിൾ വെടിക്കെട്ടാണ് എന്നാണല്ലോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അരുൺ എപ്പോഴും എന്നെ കളിയാക്കും എന്തെങ്കിലും പറഞ്ഞാൽ തൃശ്ശൂരിലേക്ക് പോകുമെന്ന് ഞാൻ തൃശ്ശൂരിലേക്ക് പോയാൽ സാമ്പിൾ വെടിക്കെട്ടാണ് മിനിഞ്ഞാന്ന് നടന്നത് ഞങ്ങൾക്ക് പറയാനുള്ള മറുപടി മറ്റന്നാൾ കാണും യഥാർത്ഥത്തിൽ ഒരു കലാപത്തിലാണോ കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മത്സരം നടത്തേണ്ടത് കേരളത്തിൽ ഇങ്ങനെ നടക്കുന്ന സംഭവങ്ങളിലേക്ക് അത്തരം ഒരു കലാപം സൃഷ്ടിക്കാനുള്ള സ്ഥലത്തെ തള്ളിക്കളയാതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ സൃഷ്ടിക്കപ്പെടുന്ന കേരളത്തിന്റെ തീർച്ചയായിട്ടും അങ്ങനെ വേണമല്ലോ കരുതാൻ കാരണം വരുന്ന ദിവസം തന്നെ കല്യാശ്ശേരിയിൽ നിന്നാണ് ഇത് ആരംഭിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത് കരിങ്കൊടി പ്രകടനം ആരാഹ്വാനം ചെയ്ത് ആരംഭിച്ചു ആരാണിതിനാഹ്വാനം ചെയ്തത് ഇത് ഈ വിധത്തിൽ ഡിസൈൻ ചെയ്തതാരാണ് തിരുവനന്തപുരത്ത് വർക്കലയിലേക്ക് പ്രവേശിക്കുന്ന അന്ന് തന്നെ രാവിലെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ബോധപൂർവമായി ആയുധങ്ങളുമായി ഒരു മാർച്ച് അന്ന് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൻ്റെ റിസൾട്ട് എന്തായാലും പിറ്റേന്ന് ക്യാഷ്യൂ ആയിരിക്കും ആ സമരത്തെ നയിക്കുക ഇന്നലെ കെ പി സി സി പ്രസിഡന്റ് പറയുന്നു മറ്റന്നാൾ കമ്മീഷൻ ഓഫീസ് മാർച്ചോടുകൂടി യഥാർത്ഥ മറുപടി ഞങ്ങൾ പറയും അതായത് പച്ചയായി നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് ഈ യാത്ര സഞ്ചരിക്കുന്ന മൂന്ന് ദിവസവും ബോധപൂർവമായ കലാപം നടത്തി വലിയ പ്രശ്നബാധിതമാക്കണം എന്ന് നിശ്ചയിക്കപ്പെട്ടതിൻ്റെ പേരിലാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത് ഞങ്ങൾക്കിതിന് മുഖം കൊടുക്കാൻ സമയമില്ല കാരണം ഈ പ്രശ്നം അറുപത്തിനാലിൽ നമ്മൾ അവസാനിപ്പിച്ച സ്റ്റാറ്റൂട്ടറി റേഷന് വേണ്ടിയിട്ട് നടത്തിയ കേരളം ഒറ്റക്കെട്ടായി നടത്തിയ മഹാസമരം പോലെ കേരളത്തിൻ്റെ അവകാശം പിടിച്ചുപേടിക്കാൻ ഒരു മനസ്സായി കേരളം നടത്തുന്ന ഒരു വലിയ സമരമാണ് വലിയൊരു ജനക്കൂട്ടമാണ് വലിയ ഒരു പ്രസ്ഥാനമാണ് ഇതിന് കൊടികളില്ല ഇതിന് നിറമില്ല ഇതിന് ഏതെങ്കിലും ഒരു പേരു മാത്രമില്ല ഇതെല്ലാവരും ചേരുന്ന ഇൻക്ലൂസീവാണ് ആണ് അതിൻ്റെ ശോഭയൊക്കെ എടുത്താൽ ബോധപൂർവമായി നേരത്തെ ഇതിനെതിരായി ഉയർന്ന ആരോപണങ്ങളൊക്കെ എല്ലാ ദിവസവും റിപ്പോർട്ടറുമായി ചർച്ച ചെയ്താണ് ഞാൻ പറയുന്നില്ല ഇതിനെതിരായി ഇതേ കേന്ദ്രങ്ങളിൽ തന്നെ കുറ്റവിചാരണ സദസ്സുകൾ നടത്തും എന്ന് പ്രഖ്യാപിച്ചു ഇതിനേക്കാൾ കൂടുതൽ ആളുകളെ കൂട്ടി കുറ്റവിചാരണ സദസ് എവിടെ പോയി എന്നോ കുറ്റവിചാരണ സദസ് എങ്ങനെയാണ് അകാലത്തിൽ അന്തരിച്ചതെന്നോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ആ ശ്രമങ്ങളെല്ലാം നടത്തി ഇനി അവസാനം കലാപത്തിലൂടെ അവസാനിപ്പിക്കാൻ കഴിയുമോ എന്നാണ് ആലോചിക്കുന്നത് കലാപത്തെ കുറിച്ച് പ്രതീക്ഷിക്കുകയാണ് അത് കേരളത്തിൽ വില പോകില്ല കേരളത്തിലെ പോലീസ് ശ്രദ്ധേയമായ നിരീക്ഷണമാണ് പ്രതിപക്ഷം ആ പ്രതിപക്ഷ കലാപത്തിന്റെ നായകനാല് എന്ന രീതിയിലുള്ള മത്സരമാണ് പ്രതിപക്ഷത്ത് നടക്കുന്നത് താങ്ക് മിനിസ്റ്റർ